നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഒരു റെഡിമെയ്ഡ് നൈറ്റി എങ്ങനെ നമ്മുടെ അളവിലേക്ക് ഓൾട്ടർ ചെയ്തെടുക്കുന്നതെന്നാണ് ചെയ്യുന്നത്. ഇത് ഫ്രണ്ടും ബാക്കും പ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു നൈറ്റിയാണ്. ഇതിപ്പോൾ ഡബിൾ എക്സലാണ് സൈസ്. ഇതിനെ ഞാൻ എൽ സൈസിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ്. ആദ്യമേ ഇതിനെ ഉൾവശം തിരിച്ചെടുക്കുക. നൈറ്റി ഞാൻ ഉൾവശം തിരിച്ചെടുത്തതിന് ശേഷം നടുവേ രണ്ടായി ഫോൾഡ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇവിടെ എനിക്ക് നെക്ക് വിഡ്ത്തും അതുപോലെ നെക്കിനുള്ള ഇറക്കവും കറക്റ്റ് അളവിലാണ്. ആദ്യമേ ഞാനിവിടെ ഷോൾഡർ മാർക്ക് ചെയ്യുന്നു. എനിക്കിവിടെ 7.5 ഇഞ്ചാണ് ഷോൾഡർ വേണ്ടത്. അത് മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം താഴോട്ട് ആം ഹോൾ മാർക്ക് ചെയ്യാം. ഇവിടെ ഞാൻ 7.5 ഇഞ്ച് തന്നെയാണ് ആം ഹോളായിട്ട് മാർക്ക് ചെയ്യുന്നത്. കാരണം ഇത് പ്ലീറ്റഡ് നൈറ്റി ആയതുകൊണ്ട് ഇവിടെ ഓൾറെഡി കട്ട് ചെയ്തിരിക്കുകയാണ്. യോക്ക് പാർട്ട് സെപ്പറേറ്റ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്നില്ല. ഇവിടെ ആം ഹോൾ മാർക്ക് ചെയ്ത പോയിന്റിൽ എനിക്ക് തയ്യൽ തുമ്പ് ഉൾപ്പെടെ 9 ഇഞ്ചാണ് ആവശ്യം. അവിടെ ഞാൻ മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ നിന്നും ആം ഹോളിൽ 9 ഇഞ്ച് വരേക്കും വരച്ചെടുക്കുക. ഇതിൻ്റെ ബാലൻസ് ഭാഗം ഇവിടെ സ്കേർട്ട് പാർട്ടിൽ നിന്നാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അതിന് ഫുൾ ആം റൗണ്ട് എത്രയാണോ അതിൻ്റെ ഹാഫാണ് ഇവിടെ മാർക്ക് ചെയ്യേണ്ടത്. എനിക്കിവിടെ ആം റൗണ്ടിൻ്റെ ഹാഫായിട്ട് തയ്യൽ തുമ്പ് ചേർത്ത് 11 ഇഞ്ചാണ് ആവശ്യം. ആ 11 ഇഞ്ച് എവിടെയാണോ വരുന്നത് അവിടെ വരേക്ക് ഞാൻ മാർക്ക് ചെയ്തു. ഇവിടെ നിന്നും ലൂസ് തയ്യൽ തുമ്പ് ചേർത്ത് ഇവിടെ നിന്നും ഇങ്ങോട്ടേക്കും 11.5 ആണ് മാർക്ക് ചെയ്തു. അവിടെ നിന്നും ഷേപ്പിൽ വരച്ചെടുക്കുക. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 11.5 മാർക്ക് ചെയ്തിരിക്കുന്നത് ചെസ്റ്റിൻ്റെ 4 ഒന്നും അതിൻ്റെ കൂടെ ലൂസും കൂടെ ചേർത്തിട്ടാണ്. ഇനിയും ഇവിടെ നിന്ന് ഈ ആം ഹോള് ഈ ഇവിടെ വരേക്കും മാർക്ക് ചെയ്തെടുക്കുക. ഇവിടെ നിന്നും ചെറിയ ഒരു ഷേപ്പിൽ വരച്ചെടുക്കുക. ഇനിയും ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം സ്ലീവ് കട്ട് ചെയ്തെടുക്കണം. ഇവിടെ സ്ലീവ് ഓൾറെഡി കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതാണ്. ഇനിയും നമ്മുടെ ആം ഹോളിൻ്റെ സൈസിനനുസരിച്ച് എത്രയാണോ സ്ലീവ് ലെങ്ത് ആവശ്യം അതനുസരിച്ച് സ്ലീവ് കട്ട് ചെയ്തെടുക്കുക. എനിക്കിവിടെ 8 ഇഞ്ചാണ് സ്ലീവ് ലെങ്ത് ആയിട്ട് ആവശ്യമുള്ളത്. അത് തയ്യൽ തുമ്പ് ചേർത്താണ് 8 ഇഞ്ച്. 8 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. അതിനുശേഷം ഞാനിവിടെ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആം ഹോള് ഈ സ്ലീവിൽ ഇവിടെ ചേർത്ത് വെച്ച് ഇതേ ഷേപ്പിൽ വരച്ചെടുക്കുക. ഇനിയും ഇത് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ സ്ലീവ് ഇവിടെ ഷോൾഡറിൻ്റെ സെൻറ്ററിൽ ചേർത്ത് വെച്ച ശേഷം ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതേപോലെ രണ്ട് സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്ലീവ് ജോയിൻ ചെയ്ത് സൈഡ് കൂടെ അടിച്ച് കംപ്ലീറ്റ് ചെയ്തെടുത്തു. ഇപ്പോൾ ഡബിൾ എക്സൽ സൈസിലുള്ള ഒരു പ്ലീറ്റഡ് നൈറ്റി എൽ സൈസിലേക്ക് ഓൾട്ടർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ വളരെ സിമ്പിളായിട്ട് നമുക്ക് നൈറ്റി ഓൾട്ടർ ചെയ്തെടുക്കാം. ഇതിപ്പോൾ പ്ലീറ്റഡ് നൈറ്റിയാണ്. ഇതേപോലെ തന്നെ ചുരിദാർ കട്ട് മോഡലിലുള്ള നൈറ്റി കൂടെ നമുക്ക് ഓൾട്ടർ ചെയ്തെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ചുരിദാർ കട്ട് മോഡലിലുള്ള ഒരു നൈറ്റിയാണ്. ഇത് ഞാൻ രണ്ടായിട്ട് മടക്കിയിട്ടിരിക്കുകയാണ്. ഇവിടെയും ആദ്യമേ ഷോൾഡർ മാർക്ക് ചെയ്യുക. ഇവിടെ എനിക്ക് ഷോൾഡർ 7.5 ഇഞ്ചാണ്. തയ്യൽ തുമ്പ് ഉൾപ്പെടെയാണ് 7.5 ഇഞ്ച്. അവിടെ നിന്നും താഴോട്ട് 7.5 ഇഞ്ചിൽ ആം ഹോൾ മാർക്ക് ചെയ്യുന്നു. ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്തെടുക്കാം. ഇവിടെ എനിക്ക് തയ്യൽ തുമ്പ് ഉൾപ്പെടെ ചെസ്റ്റ് 11 ഇഞ്ചാണ്. അത് മാർക്ക് ചെയ്യുക. ഇവിടെ ആം ഹോൾ വരച്ചെടുക്കുക. ഈ കോർണറിൽ നിന്നും 1.5 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് ആം ഹോൾ വരയ്ക്കുക. ഇവിടെ വേസ്റ്റ് മാർക്ക് ചെയ്യാം. 14 ഇഞ്ച് താഴെ വേസ്റ്റ്. ഇവിടെ തയ്യൽ തുമ്പ് ഉൾപ്പെടെ 10.5 ഇഞ്ചാണ്. അതേപോലെ മുകളിൽ നിന്ന് 20 ഇഞ്ച് താഴെയായി ഹിപ്പ് മാർക്ക് ചെയ്യുക. ഹിപ്പ് ഇവിടെ 13 ഇഞ്ചാണ്. അത് കറക്റ്റ്
ചെസ്റ്റും വേസ്റ്റും അതേപോലെ ഹിപ്പും ജോയിൻ ചെയ്തെടുക്കുക. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. പിന്നെയും സ്ലീവ് കട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് ഇവിടെ അംഹോള് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് ഈ ഷേപ്പിൽ വരച്ച് കട്ട് ചെയ്തെടുക്കുക. സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയും ഇവിടെ രണ്ട് സൈഡിലായിട്ട് ഈ സ്ലീവ് രണ്ടും ജോയിൻ ചെയ്തെടുത്ത് സൈഡ് കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പോൾ സ്ലീവ് ജോയിൻ ചെയ്ത് സൈഡ് കൂടെ സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തെടുത്തു. അപ്പോൾ ഇങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഏത് സൈസിലുള്ള നൈറ്റിയും നമ്മുടെ അളവിനനുസരിച്ച് ഓൾട്ടർ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഒന്ന് ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ.